ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന നമ്മുടെ രാജ്യത്ത്, അതായത് നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഈ 60 വർഷത്തിനുള്ളിൽ നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, നമുക്ക് ലോകമായിട്ട്, ലോകത്തിലെ ഏത് സ്ഥലവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പുതിയ ഗുണങ്ങൾ, നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയ ഗുണങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഈ, അതായത് പഴയ കാലത്തെ അവസ്ഥ. പഴയ കാലത്ത് നമ്മളെങ്ങനെയായിരുന്നു? ഒരാൾ ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നൊക്കെയുള്ള അത്. പിന്നെ അപ്പോൾ അന്ന് ജനിച്ച ഒരാൾ ഇപ്പോൾ ഉള്ള ആളുകൾ ആരൊക്കെയാണ്, അവരുടെ അവസ്ഥ എങ്ങനെയാണ്, പഴയതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള അത് ശരാശരി ഇവിടെ ജനിച്ച് വളർന്ന ഒരാളുടെ അവസ്ഥ എങ്ങനെയാണ്, പിന്നെ അത് നമുക്ക് എങ്ങനെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ശക്തികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ചെയ്യാൻ നമുക്ക് എങ്ങനെ ശക്തികൾ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഭൂപ്രദേശത്തിൻ്റെ അവസ്ഥയുടെ വ്യത്യാസം നമുക്ക് നേരത്തെ, അതായത് ഞാൻ ചെറിയ പ്രായത്തിൽ, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 7-8 വയസ്സാകുമ്പോഴാണ് നമുക്ക് പഴയ കാര്യങ്ങൾക്ക് ശരിക്കും ഓർമ്മ വരുന്നത്. അത് എനിക്കിപ്പോഴും ഓർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, നേരിട്ട് അറിവുള്ള കാര്യങ്ങൾ. അതായത് ഒരു 1962-65 ഒക്കെ ആകുമ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് മധ്യ കേരളത്തിലാണ്. അപ്പോൾ അതിന് മുമ്പുള്ള ആളുകളുടെ ജീവിതം എനിക്ക് ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നത്, അന്നത്തെ നമ്മൾ കണ്ടിട്ടുള്ള, അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും കേൾക്കാൻ പറ്റുന്നതും ന്യൂസ്, സിനിമകൾ, അങ്ങനെയുള്ള രീതിയൊക്കെ അനുസരിച്ചാണ് നമ്മൾ ആളുകളുടെ ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു അന്ന് ഒരു ശരാശരി, അന്ന് ഞാൻ ജനിച്ച് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാണ് ജനിച്ചത്. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളതെല്ലാം ഞാൻ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെയാണ് പഠിക്കുന്നത്. രാവിലെ പോകും, വൈകുന്നേരം വരും, നല്ലപോലെ കളിക്കും. അപ്പോൾ അതിന് മുമ്പുള്ള ജനങ്ങളുടെ ഒരു ശരാശരി വിവരം അനുസരിച്ച് അവിടുത്തെ ആളുകളൊക്കെ ജീവിക്കുന്നത് മധ്യവരും ഒരു സാമ്പിളാണ്. നമ്മളീ ചോറ് വെന്തോ നോക്കാനായിട്ട് മുഴുവൻ ചോറ് ഞെക്കി നോക്കില്ലല്ലോ, ഒരു ചോറെടുത്ത് വെന്തോ എന്ന് നോക്കും. അപ്പോൾ അത് എന്തെങ്കിലും അതിൻ്റെ സാമ്പിളായിട്ട് അതുപോലെ ആയിരിക്കും മുഴുവൻ ചോറും എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അടിച്ചെറ്റിയിട്ടുള്ള ചോറ് ഞെക്കി, വർണ്ണ ഞെക്കി നോക്കിയല്ലേ, താലി പുലാക ന്യായേന എന്ന് പറയും സംസ്കൃതത്തിൽ. അപ്പോൾ ഞാൻ സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുണ്ട്, പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി വരെ ഞാൻ സംസ്കൃതമൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇതൊക്കെ അറിയാം. അപ്പോൾ അത് അടിച്ചെറ്റിയിട്ടുള്ള ഒരു ചോറ് ഞെക്കി നോക്കിയാണ് കാലത്തിലുള്ള ചോറ് മുഴുവൻ എന്തോന്ന് അറിയുന്നത്. അരി വെച്ചിട്ടുള്ളവർക്കറിയാം, ഇപ്പോഴത്തെ ആണുങ്ങളൊക്കെ അരി വെച്ച പിള്ളേരൊക്കെ എത്രയുണ്ടെന്ന് അറിയാൻ പാടില്ല. ഞങ്ങളൊക്കെ അരി വയ്ക്കാനൊക്കെ പഠിപ്പിക്കുമായിരുന്നു, അല്ലെങ്കിൽ ആ അടുക്കളയിൽ പോകുമ്പോൾ ഇതൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഏതെങ്കിലും കാലത്ത് ഒറ്റയ്ക്ക് കിട്ടുന്ന പിള്ളേരൊക്കെ വളർന്നു കഴിഞ്ഞ് ഒറ്റയ്ക്ക് ആയിപ്പോയാൽ ചോറ് വയ്ക്കാനൊക്കെ അറിയണ്ടേ. അപ്പോൾ അന്നത്തെ ആളുകൾ ഇതൊക്കെ പഠിപ്പിക്കും ആവശ്യത്തിന് എന്തും ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ സാലിബുലാഹ ന്യായന മധ്യ കേരളത്തിലെ ഒരു ടൗണിൽ ഞാൻ എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്നത്. അപ്പോൾ അന്ന്
ഉള്ള അവസരങ്ങളെന്ന് പറഞ്ഞാൽ അന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അധികമായിട്ടില്ല, 8-10 വർഷമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നാട്ടുരാജ്യങ്ങൾ അന്ന് പോയിട്ട് അധികമായിട്ടില്ല. നാട്ടുരാജ്യങ്ങൾ അങ്ങനെ അവിടുത്തെ രാജാവൊക്കെ അപ്പോഴും ഉണ്ട്, രാജകുടുംബങ്ങളും ഒക്കെ. അവർക്കൊക്കെ അന്ന് പ്രിവി പേഴ്സ് എന്ന് പറഞ്ഞ ഗവൺമെൻറ് എത്രയായിരുന്നു, 20 ലക്ഷം രൂപയോ മറ്റേ ഓരോ വർഷവും കൊടുക്കുമായിരുന്നു. 20 ലക്ഷം രൂപ ഓരോ വർഷവും രാജാവിന് ഫ്രീ ആയിട്ട് പ്രിവി പേഴ്സ് കേരള ഗവൺമെൻറ് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് രാജകുടുംബങ്ങളൊക്കെ അന്ന് ജീവിച്ചിരുന്നത്. ഇന്ന് നമുക്ക് 20 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ശരാശരി ഓരോ ഗൾഫിലുള്ള ഒരാളുടെ 20-25 ലക്ഷമൊക്കെ ആള്. അപ്പോൾ രാജാവിന് കിട്ടുന്ന ഇൻകം ഇപ്പോൾ ഇവിടുത്തെ പൗരന്മാർ, രാജാവിൻ്റെ ശക്തി പവേഴ്സ്, അധികാരങ്ങൾ, അധികാരികളെ നിയമിക്കാനും മാറ്റാനും ഒക്കെ കഴിവുള്ള രാജാവിൻ്റെ ആധുനിക പതിപ്പായ ഇന്ത്യൻ പൗര ശരാശരി സമ്പാദിക്കുന്ന ആദ്യം കൂടുതൽ. അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എഡ്യൂക്കേഷൻ അധികം ഇല്ല. അന്ന് സ്കൂളെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഈവൻ MBBS ഡോക്ടർമാർ പോലും വന്നിട്ടില്ല. വേറെ LSMF എന്ന് പറഞ്ഞാൽ ലുധിയാനയിലൊക്കെ പോയി പഠിച്ച ഒരു ബേസിക് ആയിട്ടുള്ള ഈ ഡെലിവറിയൊക്കെ എടുക്കാൻ ഉള്ള ഒരു ചെറിയ കോഴ്സൊക്കെ അന്ന് പഠിച്ച ഡോക്ടർമാരായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാമല്ലോ മരുന്നുകളൊന്നും അധികമൊന്നുമില്ല. ആകെ എന്തസുഖത്തിന് 3-4 സൾഫാഡേസൻ അങ്ങനെയുള്ള ചില ശക്തി കുറഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ, പിന്നെ കുറേ മിക്സ്ചേഴ്സ്, അതിൽ സോഡിയം സാലിസിലേറ്റ് ഒക്കെ പറഞ്ഞ പെയിൻ കുറയ്ക്കുന്ന കുപ്പികൾ വരുന്നു, ഈ കളറുള്ള കുപ്പി മരുന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അന്നത്തെ എന്തോരം പുരോഗമിച്ചിട്ടുള്ള അവസ്ഥയാണ്. മെഡിക്കൽ സയൻസ് വളരെ പുറകോട്ടാണ്, എന്നാലും ചില സംഗതികളൊക്കെ കിട്ടും. പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒക്കെ പ്രവർത്തനം കൊണ്ട് ഈ ഗോസൂരി പ്രയോഗം അങ്ങനെയുള്ളതൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് കാലഘട്ടം. 60 വർഷം മുമ്പ് ആളിലൊന്ന് ഓർക്കണം, അന്ന് കറണ്ടില്ല, എൻ്റെ ഓർമ്മയിൽ കറണ്ടില്ല. 1973 ഈ എന്താ ഇടുക്കി കമ്മീഷൻ ചെയ്തത്, ഇടുക്കി ജലവൈദ്യുത കേന്ദ്രം, ഇടുക്കി ജനറേറ്റർ കമ്മീഷൻ സ്വിസ് കൊളാബറേഷൻ അനുസരിച്ച്. അപ്പോൾ അതാണ് അന്നത്തെ കാലം അങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ കറണ്ടില്ല. രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോലും ഇപ്പോൾ നമ്മൾ കാണുന്ന മെഴുകുതിരി നിലവിളക്കൊക്കെ കത്തിച്ച രാത്രി, പിന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ബ്രാസിൻ്റെ പിച്ചളയുടെ തിളങ്ങുന്ന ഇതുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് രാത്രി. അപ്പോൾ അന്നൊക്കെ പറഞ്ഞാൽ 8:30 മണ്ണെണ്ണകളൊക്കെ ആണ്, 8:30 എല്ലാവരും കിടക്കും. പെരയൊക്കെ പഴയ പെര 100 വർഷം പഴയതൊക്കെ ഓലപ്പെരയാണ്, പിന്നെ അത് ഓടാക്കിയെങ്കിലും അന്ന് ഓലപ്പെരയാണ്. ഈവൻ രാജാവിൻ്റെ കെട്ടിടം പോലും അന്ന് ഓടിട്ട ബാക്കി എല്ലാവർക്കും ഓലപ്പെരയാണ്. ഇപ്പോൾ വർഷത്തിൽ വർഷത്തിലും ഓട് ഓല മെയിൻ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ വലിയ ബിസിനസ്സോ വലിയ ടെക്സ്റ്റൈൽസോ ആളുകൾക്ക് ആവശ്യമുള്ള വലിയ ആവശ്യങ്ങളൊന്നുമില്ല. ദൂരെ പോയി ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷേ അത് ചുരുങ്ങിയ ഇതേ ഉള്ളൂ. വലിയ വലിയ ബിസിനസ് നടത്താൻ പറ്റില്ല, വലിയ വലിയ കച്ചവടങ്ങളോ ഒന്നും തന്നെ അന്ന് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. നമ്മളിപ്പോൾ വളർന്നു കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 10 വർഷം മുമ്പ് ആ കുടുംബത്തിലെ തൊഴിൽ ചെയ്യേണ്ടി വരും. ബിസിനസ് ആണെങ്കിൽ അത് ചിലപ്പോൾ മെഴുകുതിരി ഉണ്ടാക്കുന്നതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കൃഷി, അങ്ങനെ ഒരു കുടുംബത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കും. ഒന്നും കിട്ടില്ല, വേറെ മാർക്കറ്റിലൊന്നും പോയാൽ ഒന്നും കിട്ടില്ല. ചന്തയിലൊക്കെ കിട്ടുന്നത് ചന്ത ദിവസം, അത് ഞാൻ ഓർക്കുന്നത് വ്യാഴാഴ്ച, തിങ്കളും വ്യാഴം ഇങ്ങനെ ബസ്സിൻ്റെയൊക്കെ മോഡൽ ഏറ്റക്കൊല കൊണ്ടെന്ന് കൂട്ടിയിട്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലം മുഴുവനും ഏത്തക്കൊലയായി. കുറച്ച് പച്ചക്കറി, പിന്നെ നമ്മൾ പച്ചക്കറി ആദ്യമൊക്കെ കൃഷി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അത്രത്തൊന്നും ഡെവലപ്പ് ചെയ്യാത്ത യാതൊരു സംഗതിയും ഇല്ലാത്ത ഒരു കാലമാണ് അന്ന് ചെയ്യുന്നത്. പലരും ഒരു കുറച്ച് സീനിയറായിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ബോംബെക്ക് ജോലിക്ക് പോകും, അവിടെ സെറ്റിൽ ചെയ്യും, അതിന് പറ്റാത്ത ആളുകൾ തിരികെ വരും.
എന്നാലും ഒരു ശരാശരി ജോലിയൊക്കെ ചെയ്യുന്നു. വലിയ കഷ്ടമാണ്, ടെൻഷനും ഒക്കെ ഉള്ളത് ആരും തന്നെ അത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു 60 വർഷം മുമ്പ്. അപ്പോൾ നമുക്ക് വലിയ സ്വാതന്ത്ര്യമോ ധനം ആയിട്ട് നമുക്ക് കുറവുണ്ടാക്കാനോ ഒന്നും തന്നെ ഒരു കണ്ടീഷനല്ല അത്. കാരണം അതിന് മുമ്പേ നാട്ടുരാജ്യങ്ങളുടെ കറൻസി ആയിരുന്നു. ആ കറൻസി ഞാൻ കണ്ടിട്ടുണ്ട്, തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ രാജാവിൻ്റെ തലയുള്ള. അതിനു മുമ്പ് ഞാൻ ചില ഇതൊക്കെ കണ്ടിട്ടുണ്ട്, വിക്ടോറിയ രാജ്ഞിയുടെ തലയുള്ള നാണയങ്ങൾ, കിങ് ജോർജിൻ്റെ തലയുള്ള നാണയങ്ങൾ, അതൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ പോയിട്ടില്ല അത് മുഴുവൻ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാലമായിരുന്നു. അപ്പോൾ എല്ലാം ഒരു രസമില്ലാത്ത ഒരു സമരങ്ങളും ഭയങ്കര മർദ്ദന മുറകളും അതിന് അടിച്ചമർത്തലും അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഗതി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആളുകൾക്ക് അറിവോ കഴിവോ പവറോ ഇല്ലാത്ത, ധനമോ കയ്യിലില്ലാത്ത, എല്ലാം അനുസരിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു. അന്ന് വോട്ടാവകാശങ്ങളുണ്ട്, എങ്ങനെയായാലും പോയി വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ ആ എഴുത്തുകളൊക്കെ കണ്ട ആ ഇന്ന ചിഹ്നത്തിൽ ഏറ്റവും പൊക്കത്തിൽ കെട്ടിയേക്കുന്ന കൊടി ജയിക്കും, ഇങ്ങനെയൊക്കെയുള്ള വിചാരം അടയ്ക്കാമരം അതിനും പൊക്കത്തിൽ അടയ്ക്കാമരം കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു. ഡെവലപ്പ് ചെയ്തിട്ടില്ല മനുഷ്യൻ്റെ സംസ്കാരമോ. നമുക്ക് എന്ത് പവറാണ് നമുക്കുള്ളത്? ആക്ച്വലി നോ പവർ അല്ലേ അന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ പവറേ ഇല്ലെന്ന് പറയാം. യാത്ര ട്രെയിനൊക്കെ വന്നു, മീറ്റർ ഗേജ് ട്രെയിൻ, ബസ്സുകളൊന്നും അധികം ഇല്ല. ഞാൻ ഓർക്കുന്നുണ്ട് അവിടെ കാളവണ്ടി ഇതൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നെ മനുഷ്യർ വലിക്കുന്ന റിക്ഷയൊക്കെ ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ട് തമിഴ്നാട്ടിൽ. പിന്നെ ആകെ കാണാവുന്ന രാജാവിൻ്റെ കുതിരകളെ രാവിലെ നടക്കാൻ കൊണ്ടാണ് ഇങ്ങനെ ട്രപ്പ് ട്രപ്പ് ഇങ്ങനെ കള്ളം പൊടി ശബ്ദം. ആ വലിയ വണ്ടികളൊന്നുമില്ല, ചില ബസ്സുകളൊക്കെ ഉണ്ട്, ദൂരെയൊന്നും പോകില്ല. ദൂരെ പോയാലും അന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഇതല്ല, വിദ്യാഭ്യാസം ഇല്ലല്ലോ. എല്ലാവരും 8ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ കഴിയുമ്പോൾ പഠിത്തം നിർത്തിയിട്ട് ബിസിനസ് കച്ചവടം അങ്ങനെയുള്ളതിൽ ശ്രദ്ധിക്കുകയല്ലേ. അപ്പോൾ അന്ന് ഇന്ന ആളുകൾ ഇന്നത് ചെയ്യണമെന്നൊരു അലിഖിതമായൊരു വിചാരം ആളുകളുടെ ഇടയിലുണ്ട്. രാജഭരണം മാറി വരുന്നുള്ളു. അപ്പോൾ രാജഭരണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കറിയാമല്ലോ, ക്ഷത്രിയൻ ക്ഷത്രിയൻ പരമ്പരാഗതമായിട്ട് ആ കുടുംബം ഒരു എടുത്തു പറയുന്നില്ല വേറൊന്നും, ഒരു 1600-700 വർഷം നിലനിൽക്കുന്ന ഒരു കുടുംബം. അവിടെ ശരിക്കും ജനിച്ച വളർന്ന രാജകുമാരന്മാരും രാജകുമാരിമാരും പിന്നെ രാജാക്കന്മാരായി വളരും. അവർ വളരെ ഭക്തിയോടെ മധ്യകേരളത്തിലാകുമ്പോൾ നമുക്ക് വലിയ അക്രമികളോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന സ്വഭാവമുള്ള ആയിരുന്നില്ല. അത് കുറച്ച് സംഗീതം ജനങ്ങൾക്ക് നന്മ ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഞാനവിടെ സല്യൂട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു സ്കൂളിൽ നിന്ന്, ഇങ്ങനെ ഡ്രില്ലൊക്കെ അവിടെ കൊട്ടാരത്തിൽ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത് ജാഥയായിട്ട് പോയിട്ട്. അപ്പോൾ ആളുകൾക്ക് രാജാവെന്ന് പറഞ്ഞാൽ അന്ന് ഇഷ്ടമായിരുന്നു, നന്മയെ ചെയ്യുള്ളൂ എന്നൊരു വിചാരമുണ്ട്. വലിയ ആക്രമി അങ്ങനെ നല്ലൊരു അടുത്ത് പോകുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ തിരുവിതാംകൂറിൽ സാമൂതിരിയുടെ ഒക്കെ ഉണ്ട് കേട്ടോ, അവർ ഭയങ്കര ആക്രമ സ്വഭാവമുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന സ്വഭാവമുള്ളവരൊക്കെയാണ്, കൂടുതൽ ധനമൊക്കെ ഉണ്ട് ഇതായിരുന്നു. അപ്പോൾ ഈ 3 രാജ്യങ്ങളുടെയും കീഴിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സൗകര്യമില്ല. ഓരോ രാജ്യത്തിൻ്റെയും കറൻസി വേറെയാണ്. അപ്പോൾ എത്ര രൂപ സമ്പാദിച്ച് വെച്ചാലും അതിന് കാര്യമില്ല. ഈ ചെറിയ കൊച്ചി രാജ്യത്ത് മാത്രം, അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജ്യത്ത് കാലിക്കറ്റ് അവിടെ മാത്രം ചിലവാക്കാവുന്ന കറൻസിയാണുള്ളത് നാണയങ്ങളൊക്കെ. അത് എത്ര കൂട്ടി വെച്ചാലും അവിടെ കിട്ടുന്ന സാധനങ്ങളെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വലിയ എക്സ്ചേഞ്ചോ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചോ അങ്ങനെ എന്താണ് ഷെയർ മാർക്കറ്റോ അമേരിക്കയുടെ ഡോളറുമായിട്ട് കൈമാറ്റം ചെയ്യാൻ മാത്രമുള്ളതൊന്നും അന്നില്ല. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി, സാമ്പത്തിക സ്രോതസ്, നമുക്ക് എത്ര ഇൻകം ഉണ്ടാക്കാൻ പറ്റുമെങ്കിലല്ലേ അതിന് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. അന്ന് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതൊക്കെ അന്ന് ചുരുക്കമാണ്. എല്ലാവർക്കും അപ്പനും അമ്മയും മരിച്ചു കഴിയുമ്പോൾ പിള്ളേർക്കൊക്കെ വീതിച്ച് കിട്ടുന്ന
കാലം കൊണ്ട് അവർ പുതിയ വീട് വെച്ച് അവിടെ ഉള്ള അവരുടെ തൊഴിൽ ചെയ്ത് ചിലർ നന്നായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ അവർ ശരാശരി ഇതായിരുന്നു. വലിയൊരു ഉയർച്ച ലോക നിലവാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയുമ്പോൾ, അന്ന് എഴുത്തുകളില്ല, കമ്പ്യൂട്ടർ ഇല്ലേ ഇല്ല, അത് കറണ്ടില്ല, പിന്നെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ? അപ്പോൾ അന്ന് എഴുത്തെഴുതുക എന്നുള്ള അഞ്ചൽ ഓട്ടക്കാരനൊക്കെ പോയി അന്നിങ്ങനെ മോഴ്സ് കോഡ് മാത്രമുള്ള സമയം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മാഗസിൻ ബ്രിട്ടനിൽ നിന്ന് വരണമെങ്കിൽ 6 മാസം ഷിപ്പിൽ സിമെയിലിൽ വരണം. എഴുത്തുകളൊന്നും പറ്റില്ല, വേറെ രാജ്യങ്ങളിലെ ആളുകളായിട്ടൊന്നും പറ്റില്ല കമ്മ്യൂണിക്കേഷൻ. പിന്നെ കിട്ടുന്നത് ഈ ബോംബെ എന്നുള്ള സെക്കൻഡ് ഹാൻഡ് നോവൽസ് പകുതി വിലയ്ക്ക് അവിടെ ഉള്ളവർ ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവന്ന് ഇംഗ്ലീഷ് വാങ്ങിക്കാൻ കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഒരാളവിടെ ജനിച്ച് ജീവിക്കുന്ന ആ സിറ്റുവേഷൻ, ആ കാലഘട്ടം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാതെ ഇരുന്നെങ്കിൽ ഇപ്പം ഞാനൊക്കെ എന്ത് ചെയ്യാറുണ്ട് എന്ന് എനിക്ക് ആലോചിക്കാനും കൂടെ വയ്യ. ഞാനവിടെ എന്തെങ്കിലും കച്ചവടം നടത്തും, ആരെങ്കിലും അപ്പനും അമ്മയൊക്കെ ഒരു കച്ചവടം ഇട്ട് തരും. അത് കുറേ കഴിയുമ്പോൾ 10-15 വയസ്സ് ആകുമ്പോൾ എഴുന്നേക്കാൻ പറ്റാതെ ആവും. വേറെ എങ്ങും പോകില്ലല്ലോ, ഒരു 2-3 കിലോമീറ്ററേ പോവുള്ളൂ, യാത്രയൊന്നുമില്ല. ന്യൂസ് പേപ്പർ മലയാള മനോരമ ഉണ്ട്, അല്ലാതെ അതിലും വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഉള്ള കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കുറച്ച് ആളുകളേ ഉള്ളൂ കസ്റ്റമേഴ്സ്, അവിടെ നിന്ന് എന്തോരം കിട്ടും. ബിസിനസ് ഭയങ്കര പ്രോഫിറ്റ് ആണെന്നൊന്നും കാര്യമായിട്ടില്ല. കൃഷിയുണ്ട്, കൃഷി ഒരു വ്യത്യാസമുള്ള കൃഷി, അന്ന് ഇഷ്ടംപോലെ സ്ഥലം നമുക്ക് ആകൃത്തിയില്ലാതെ നമുക്ക് ഒരാൾക്ക് കൈവശം വയ്ക്കാം. അപ്പോൾ നമുക്ക് കൃഷി തെങ്ങിത്തോളപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ കുറച്ച് സാമ്പത്തിക ഭദ്രതയുള്ള അന്നത്തെ ആളുകളുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ. അവർ തെങ്ങിത്തോപ്പുണ്ട്, കൃഷിയുണ്ട്, അരിയും തേങ്ങയാണ്, അരിയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെയുള്ള വലിയൊരു ലക്ഷറി ഇതൊന്നുമല്ല, സദ്യയൊക്കെ വല്ലപ്പോഴും ഉള്ളു. അപ്പോൾ അങ്ങനെയുള്ളൊരു ശരാശരി എങ്ങനെ അത്, എനിക്കത് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇപ്പോൾ ആലോചിച്ചിട്ട്, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എങ്ങനെ വളരെ ഫ്ലറിഷ് ചെയ്തു, ഡെവലപ്പ് ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതാണ്, അപ്പോഴാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസാന്തരം, ഇപ്പോഴത്തെ കണ്ടീഷൻ, നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ വ്യത്യാസം വെറും 50 വർഷത്തിനുള്ളിൽ എന്ത് വ്യത്യാസം. അന്നത്തെ ആളുകളൊക്കെ പഠിച്ചു, കുട്ടികളെല്ലാം പഠിച്ച് കുറച്ച് പേര് പ്രൊഫഷണൽസായി, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ് അങ്ങനെ വന്നു. അപ്പോൾ കുറേ പേര് വന്നു. ഇപ്പോൾ അതിൽ 99% ആളുകളും മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ, അന്നത്തെ കണ്ടീഷൻ അനുസരിച്ച് 55 വയസ്സാകുമ്പോൾ പെൻഷനാകും, ഗവൺമെൻറ്റിനുള്ള പെൻഷനാകും, പകുതി ശമ്പളം അല്ലേ, പെൻഷൻ പകുതി ശമ്പളമാകും, വീട്ടിൽ തന്നെ ഇരുന്ന് നല്ല കുഴപ്പമാകും, ആരോഗ്യമൊക്കെ പോകും. 55-60 വയസ്സാകുമ്പോൾ മരിക്കും. പിന്നെ കുട്ടികളെയൊക്കെ വിവാഹം കഴിച്ച് കൊടുത്താൽ അവർ, അല്ലെങ്കിൽ വേറെ ബിസിനസ് നടത്തി വേറെ കുടുംബം കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബം, അങ്ങനെ ഉള്ള കണ്ടീഷനായിരുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഒരു ഉണ്ടായിരുന്ന ഒരു 55 വയസ്സിൽ പലരും 90% പേരും റിട്ടയർ ചെയ്തു, അവരിപ്പോൾ ഉണ്ടോയെന്ന് അറിയാമല്ലോ, പലരും മരിച്ചു പോയി കാണും. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം പോലെയാണല്ലോ, ഇപ്പോൾ നമ്മുടെ ആരോഗ്യം എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്തൊക്കെ സംഗതികളാണ്, ഒരു വളരെ ഒരു ബാലൻസ്, ചെറിയ ബാലൻസിൻ്റെ മോഡലാണ് ഇതെല്ലാം പോകുന്നത്. എന്നാലും നമുക്ക് തീർച്ചയായിട്ടും മറ്റേ പഴയ ആളുകളെക്കാളും എത്രയോ മടങ്ങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ഈ ശരീരവും മനസ്സും ശരിക്കും കീപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങും പോകാൻ വയ്യ, യാത്ര ചെയ്യാൻ വയ്യ, ഓരോ വീടുകളിൽ പോകാൻ വയ്യ, ഓരോ റിലിജിയൻ അനുസരിച്ച് നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്ന് ഒരു ഗ്ലിംസ്, ഒരു ഒളികൊണ്ടുള്ള നോട്ടം എനിക്കും കിട്ടിയിട്ടുണ്ട് ആ അവസ്ഥ. എനിക്കത് വലിയതായിട്ട് മനസ്സിൽ തട്ടിയിട്ടില്ല.
അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. നമ്മൾ അവരുടെ വിശ്വാസങ്ങളെ തകർക്കണ്ട, നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് തന്നെ നമുക്ക് പവറുള്ളൂ എന്നൊക്കെ എനിക്ക് ആ ചെറിയ കുട്ടി, ഒരു 12 വയസ്സുള്ള കുട്ടിയായിട്ടുള്ള എനിക്കന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പുള്ള അവസ്ഥ അതിലും ഭീകരമായിരുന്നു. എങ്ങും പോകാൻ വയ്യ, കുറച്ച് ഈ ആളുകൾ അങ്ങ് അധികം ക്ലോസായിട്ട് പറഞ്ഞ് നല്ല വൃത്തിയായിട്ട് കുളിച്ച് ശുദ്ധമായിട്ട് നടക്കുന്ന ആളുകളുടെ അടുത്ത് ബാക്കിയുള്ളവർ ചെല്ലാൻ വയ്യ, ഇങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ അവർ നല്ല ശുദ്ധമായിട്ട് ദൈവകാര്യങ്ങളൊക്കെ മാത്രം വിചാരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അല്ല, അപ്പോൾ വേറെ ബാഡ് വൈബ്സൊന്നും അവിടെ ചെല്ലണ്ട. അപ്പോൾ അത് എനിക്കത് അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് നമുക്ക് നമ്മുടെ സംഗതികൾ, നമുക്കിപ്പോൾ വിദ്യാഭ്യാസം അനുസരിച്ച് നമുക്ക് എപ്പോൾ നമ്മുടെ ആരോഗ്യവും ബുദ്ധിയും ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നോ, ഇമ്പ്രൂവ് ചെയ്യുന്നോ, നമുക്ക് അതിനുള്ള ചാൻസ് ഉള്ള ഒരവസ്ഥയാണ് ഇപ്പോഴും. ഇപ്പോൾ ആരും നമ്മുടെ ഇത്ര വയസ്സായി അങ്ങനെ ആരും ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഉള്ളതൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്കൊന്നും ചെയ്യുക, അതിനൊക്കെ ഉള്ള സൗകര്യങ്ങളിപ്പോൾ ഉണ്ട്. ബിസിനസ്, യാത്ര, റോഡ്, എത്ര വേണമെങ്കിൽ യാത്ര ചെയ്യാം, ദൂര രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ സംസ്ഥാനങ്ങളിൽ പോയി വർക്ക് ചെയ്യാം, ബിസിനസ് നടത്താം. നമുക്ക് പൈസ ഇഷ്ടംപോലെ സമ്പാദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ കണ്ട് ഒരാൾ, ലോകത്തിലെ ഒരാളുടെ സമ്പാദ്യം കേട്ട് കഴിഞ്ഞാൽ അയാൾ ദിവസം 1 കോടി രൂപ എങ്ങനെയെങ്കിലും അടിച്ചു പൊളിച്ചെന്ന് പറയില്ലേ, അതായത് വാരിക്കോരി ചിലവഴിച്ച് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൂട്ടി, സ്ഥലമൊക്കെ വാങ്ങിക്കൂട്ടി, എല്ലാ സ്വർണമൊക്കെ വാങ്ങിക്കൂട്ടി, അങ്ങനെയുള്ള ആർത്തൊക്കെ വാങ്ങിക്കൂട്ടി, അങ്ങനെ ഏറ്റവും കൂടുതൽ ചിലവ് ചെയ്യാൻ സമ്പടി കയറി. സപ്പോസ് ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ തന്നെന്ന് വെച്ചാൽ 1 കോടി രൂപ ദിവസം ചിലവഴിച്ചോളണം, അല്ലെങ്കിൽ ലാക്സ് ആയി പോകും എന്ന് പറഞ്ഞ് തന്നാൽ 2500 വർഷം കൊണ്ടേ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള രൂപ തീരുള്ളൂ. ഇൻ്റർനാഷണലി രാജാക്കന്മാരെക്കാളും എന്തോരം മുകളിലാണ് ഇപ്പോഴത്തെ ഡെമോക്രാറ്റിക് സെറ്റപ്പിലുള്ള ആളുകളുടെ കഴിവ്, സാമ്പത്തിക ശക്തി. അപ്പോൾ നമുക്ക് എത്ര സ്വത്ത് സമ്പാദിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എത്രയോ തലമുറകൾക്ക് നമുക്ക് വെറുതെ കൊടുക്കാൻ പറ്റും, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും, നല്ല നിലയിൽ ജീവിക്കാൻ പറ്റും. നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ വളരെ ശുദ്ധമായിട്ടൊക്കെ കീപ്പ് ചെയ്ത് അതിനെ പോഷിപ്പിച്ചാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നു, ഏറ്റവും വലിയ നേട്ടങ്ങൾ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം ഇപ്പോൾ അറിയാലോ, മെഡിക്കൽ സയൻസിലുള്ള ആളുകൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, നമ്മളെന്തെങ്കിലും അഴുക്കിൽ അങ്ങനെയുള്ള അണുക്കളൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ കഴുകും, കൈ കഴുകി ശ്രദ്ധിക്കണം. അത് ചെയ്യാതിരുന്നാൽ പക്ഷേ ബാക്കിയുള്ള ആളുകൾ കാണരുത്. നമ്മളിപ്പോൾ ഒരു രോഗിയെ പരിശോധിച്ചോ, ഡോക്ടർമാരാണെങ്കിൽ ഒരു രോഗിയെ പരിശോധിച്ചിട്ട് ഓരോ രോഗി പോകുമ്പോഴും നമ്മൾ കൈ കഴുകി തുടയ്ക്കാം ഡെറ്റോളിൽ. എന്നാലേ അത് അവരുടെ നിന്ന് നമുക്ക് അണുക്കൾ കിട്ടായിരിക്കുള്ളൂ, വേറെ രോഗിക്ക് കൊടുക്കാതിരുത്, അങ്ങനെ ക്രോസ് കണ്ടാമിനേഷൻ വരാതെ. അങ്ങനെ ആരോഗ്യം അല്ലെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ പിടിക്കും, ഒരു 100 രോഗികളെ കാണുന്ന ആളുകൾ എല്ലാ അസുഖവും പിടിക്കാനോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കാനോ പറ്റും. അപ്പോൾ നമ്മൾ ശുദ്ധമായിട്ട് വയ്ക്കുക, അത് ഒരു തെറ്റല്ല. ഇത് ശരീരത്തിന് അണുക്കളെ തടയാനുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ മനസ്സ്, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സും കണ്ടാമിനേഷൻ, വേറെ മനസ്സിന് രോഗമുണ്ടല്ലോ, രോഗം നമുക്ക് ചെറിയൊരു ഡിസ്കംഫർട്ട് കാണും. നല്ല ആരോഗ്യവും മാനസിക സന്തോഷവും മനസ്സിൻ്റെ ആരോഗ്യമുള്ളവരുടെ അടുത്ത് പോകാനില്ല എല്ലാവർക്കും ഇഷ്ടം. അല്ലാതെ മാനസിക രോഗാശുപത്രിയിലുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് അവരുമായിട്ട് നന്നായിട്ട് ഇടപെടണമെന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അത് ശരിയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ രോഗം നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വിഷമമുണ്ടാകും, സ്വാധീനിക്കും. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ മാനസികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ശുദ്ധമായ ഒരു അന്തരീക്ഷം, അറ്റ്ലീസ്റ്റ് നമ്മുടെ 3-4 അടി ചുറ്റുമുള്ള സ്ഥലം നമുക്ക് വളരെ പ്രിയമായിട്ട് കിട്ടണം. അതിന് സ്വന്തം വീട്, ഇപ്പോഴത്തെ കണ്ടീഷനും നമ്മുടെ സ്വന്തം വീടും സ്ഥലങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് അതുള്ളൂ. അല്ലാതെ നമ്മുടെ ഇതൊരു നെഗറ്റീവ് പോയിൻ്റാണ് പറയുന്നത്,
പക്ഷേ നമുക്ക് ഇത് ഏതും ഉണ്ടാക്കിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം കാലം നമുക്ക് അനുവദിച്ച ഒരു കാലമാണിപ്പോൾ. അതുകൊണ്ട് നല്ല ആരോഗ്യത്തോടെ ജീവിക്കണം, പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വലിയ വലിയ സംഗതികളൊക്കെ നിർമ്മിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷവും സൗഖ്യവും തരുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ആരും തടയുകയൊന്നുമില്ല. അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല, ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പാടില്ല, ധനം ഇത്രയും നിങ്ങൾ ഇത്ര ഓടി ഉണ്ടാക്കാവുള്ളൂ എന്ന് ഒരു രാഷ്ട്രത്തിനും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എത്ര ഓടി വേണമെങ്കിലും ഉണ്ടാക്കാം, 2500 5000 വർഷത്തേക്ക് ജീവിക്കാനുള്ള സ്വത്ത് ഉണ്ടാക്കി വെച്ച ഒരു കുഴപ്പമില്ല. അതിന് തടയാനുള്ള നിയമങ്ങൾ ഇപ്പോൾ ലോകത്ത് തന്നെ ഇല്ല. പിന്നെ പരോക്ഷമായിട്ട് ആരെങ്കിലുമൊക്കെ അതിനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഗവനിക്കേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ എൻ്റെ ഒബ്സർവേഷൻ അനുസരിച്ച് ഏറ്റവും നല്ലത് നമുക്ക് ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മുടെ മനസ്സ്, നമ്മുടെ സ്വാതന്ത്ര്യം എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ശരീരം തന്നെയാണ്. ശരീരവും മനസ്സും പിന്നെ ആത്മാവെന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയുള്ള പവർ, ആ ഒരു പവർ നമുക്ക് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാ സംഗതികളും നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ബിസിനസ് ചെയ്തും അങ്ങനെ അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സോഴ്സ് ഇപ്പോൾ വളരെ തുറന്ന് കിട്ടിയിരിക്കുന്നു. നമുക്ക് അറിവുകൾ, കൂടുതൽ അറിവുകളുണ്ട് ലോകത്തിലെ ആരുമായിട്ട്. ഇൻ്റർനെറ്റ് വഴി ഇതുപോലെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. നമ്മുടെ ഇംഗ്ലീഷ് എന്ന ഭാഷയുണ്ട്, ലോകം മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ നമുക്കെപ്പോഴും മലയാളമാണ്, എപ്പോഴും എനിക്കെപ്പോഴും മലയാളം കേൾക്കണം. ഇപ്പോൾ കർണാടകയിൽ പോയി വർക്ക് ചെയ്ത് താമസിക്കുന്ന സമയത്ത് എനിക്ക് മലയാളം കേട്ടില്ലെങ്കിൽ ഒരു വിഷമമാണ്. നമ്മുടെ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ കേൾക്കണം എനിക്ക്, എന്നാലേ എനിക്കൊരു ഒരു എന്താ പറയുക, ഒരു കംഫർട്ട് ഉള്ളൂ. വേറെ രാജ്യത്തൊക്കെ നമുക്ക് പോയി ജീവിക്കാം, പക്ഷേ അവിടെ നമ്മളൊരു അന്യനെ പോലെ അന്യനാണെന്നുള്ള വിചാരം. നാട്ടിലാണെങ്കിലും അന്യൻ തന്നെയാണ്, എന്നാലും നമുക്ക് നമ്മളെപ്പോലെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ ഫ്രീയായിട്ട് അല്ലേ സംസാരിക്കുന്ന, നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, മനസ്സിലാക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്. അപ്പോൾ മലയാളം അറിയുന്ന സ്ഥലമാണ്. നമുക്ക് ഇംഗ്ലീഷ് പറയാം, നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, ഇൻ്റർനെറ്റിൽ കൂടെ ഇതുപോലെ യൂട്യൂബ് വീഡിയോ എത്ര വീഡിയോ ഉണ്ട്, ഇപ്പോൾ തന്നെ 100 മുകളിലായി ദിവസം. ഇപ്പോൾ 30 കാണുന്നുണ്ട് അവർ, 30 എൻ്റെ വീഡിയോകൾ, ഇത് 100 30 ദിവസവും കാണുന്നുണ്ട് ശരാശരി. അപ്പോൾ അതൊക്കെ ഞാനൊരു 1 മുമ്പ് എനിക്കത് ചിന്തിക്കാനും കൂടെ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതേപോലെയുള്ള കമ്പ്യൂട്ടറിൽ ഞാൻ വീഡിയോ എടുത്ത് 5 ഇട്ടിട്ടുണ്ട്. അത് 3.5 മിനിറ്റിൻ്റെ ഒരു വീഡിയോ 12 കൊണ്ട് അപ്ലോഡ് ചെയ്തു, അത് ഡെസ്ക്ടോപ്പിൽ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ സ്മാർട്ട് ഫോണിലാണ്, 4G. അത് ലൈവാണ്, അത് ലൈവല്ല, അപ്ലോഡ് ചെയ്യണം. ലൈവ് ശരിയാവുന്നില്ല ഇത്. പിന്നെ ലൈവ് എനിക്ക് വേറെ ഉണ്ട് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പിൽ ലൈവ് ഉണ്ട്, ലൈവ് അപ്ലോഡുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്. യൂട്യൂബിൽ ഞാൻ എപ്പോഴും 1 1.5 വർഷമായി. എനിക്കിപ്പോൾ മെഡിക്കൽ സയൻസിൻ്റെ ഒരു മിക്ക ഇതൊക്കെ എനിക്ക് അറിയാം. ഓൾസോ ടീച്ച്, ഞാൻ ഡോക്ടേഴ്സിനെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്, പിന്നെ ചികിത്സിക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇത് ബീറ്റാ ഫിഷ് പിന്നെ ബ്രീഡ് ചെയ്തു കഴിഞ്ഞ ദിവസം. ഒരു മഞ്ഞ ബീറ്റയും നേറ്റീവ് ഗ്രീൻ ബീറ്റയായിട്ട് ബ്രീഡ് ചെയ്തു 50. അതൊക്കെയാണ് ഈ യൂട്യൂബിൽ നോക്കി മനസ്സിലാക്കി. വെറും സിമ്പിൾ, ചിലവൊന്നുമില്ല. ബീറ്റ മേടിച്ചു, പിന്നെ പ്ലാസ്റ്റിക് കുപ്പി ഒരു 100 വരണം. ചിലപ്പോൾ ഞാൻ പഴയ മിനറൽ വാട്ടറിൻ്റെ കുപ്പികളിലൊക്കെ വളർത്തും. അങ്ങനെ ഒരു രസം ബ്രീഡ് ചെയ്യുക. 50 അപ്പോൾ ഞാൻ മൈക്രോബംസാണ് ഇപ്പോൾ ഫീഡ് ചെയ്യുന്നത്, പിന്നെ മോയിനും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു വലിയൊരു ഐഡിയ ആണ്. ഐഡിയ പറയുന്നില്ല, ഈ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എനർജി പോകുന്നുള്ള ഐഡിയ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ഈ ഐഡിയയ്ക്ക് ഉള്ളിലുണ്ടെങ്കിൽ പറഞ്ഞ് അതിൻ്റെ എനർജി കളയരുത്, പറയാതെ വെച്ച് നിങ്ങളത് ചെയ്ത് അത് ഫ്രൂട്ടായിട്ട് വരണം. അപ്പോൾ അതാണ്.
അപ്പോൾ അങ്ങനെയുള്ള അത്രയും അവസരങ്ങൾ നമുക്ക് എന്തൊക്കെ രീതിയിൽ വരുമാനം ഉണ്ടാക്കാവുന്നോ അതെല്ലാം ഉണ്ടാക്കാവുന്നതാണ്. പറയാലത്തെ പോലെ വെറുതെ ജീവിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ഫുൾ കപ്പാസിറ്റി ഉപയോഗിച്ച്. അതുപോലെ രണ്ട് മൂന്ന് തലമുറ കുടുംബങ്ങൾ തന്നെ ആയാലും എന്താ കുഴപ്പം? അമേരിക്കയിലൊക്കെ എത്ര കുടുംബങ്ങളാണ്? മൂന്ന് നാലും കുടുംബങ്ങളാണ് അവരുണ്ട് അത് ജീവിതകാലത്ത്. അപ്പോൾ പഴയകാലത്ത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു മൂന്നാം കെട്ട്, നാലാം കെട്ട്, അഞ്ചാം കെട്ട്, ഇത്രയൊക്കെ അങ്ങാട്ടുണ്ട്. അത് ഫാമിലിയാണ്, അഞ്ചാമത്തെ മാരീജ്, ഇത്രയൊക്കെ കേട്ടിട്ടുണ്ട് 1960-ൽ. അപ്പോൾ അന്നൊക്കെ കുട്ടികൾ 10-15 ഒക്കെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോഴൊക്കെ ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് വളരെ കുറവാണ്. അപ്പോൾ അവരെയൊക്കെ വളർത്തി അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫ്രീഡം കിട്ടും. അതുപോലെ തന്നെയല്ല, നമുക്ക് ആരോഗ്യമുണ്ട്. അപ്പോൾ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെത്തേഡ്, ഇതിനൊക്കെ വേറൊരു സംഗതിയുള്ള എപ്പോഴും ഇൻ്റർനെറ്റും പുസ്തകങ്ങളും അങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എന്താ മനസ്സിൽ തോന്നുന്നത് അതിൻ്റെ ഫോളോ ചെയ്യുക, എങ്ങനെ അത് കൂടുതൽ നന്നായിട്ടുണ്ടാക്കുക, അങ്ങനെ ഏത് സംഗതിയും സാധിക്കാവുന്ന ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഒരു സംഗതിയുള്ള എനിക്കൊരു മനസ്സിലൊരു തടസ്സമായിട്ട് അത് മാറ്റേണ്ടതായിട്ട് തോന്നിയിരിക്കുന്നത്, നമുക്ക് 30 ഏക്കർ അല്ലെങ്കിൽ 50 ഏക്കർ മാത്രമേ ഒരാൾക്ക് സ്ഥലം കൈവശം വയ്ക്കാൻ പാടുള്ളൂ എന്നുള്ള ആ നിയമമുണ്ടല്ലോ, 1968 ഉണ്ടാക്കിയ കേരള ലാൻഡ് റീഫോംസ് ആയിട്ട് അതൊന്ന് പുതിയ അതും കൂടെ ഒന്ന് നമുക്ക് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമുക്ക് അങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ 25% ആളുകളും ഗൾഫിന് കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നു, അവർ NRI എന്ന് പറഞ്ഞാൽ അവരിന്ന് തിരിച്ചു വരില്ല. ഇവിടെ സ്ഥലങ്ങൾ വെറുതെ കെട്ടിടം പണി വെറുതെ പൂട്ടിയിട്ടിട്ട് പോകും. അപ്പോൾ സംഭവം സ്ഥലം വെറുതെ കിടക്കുമ്പോൾ നമുക്ക് ഒരു കുറേ സ്ഥലം ഇവിടെ താമസിച്ച് കുറച്ച് ബാക്കിയുള്ളവർക്ക് എത്ര സ്ഥലം വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിവുള്ളവർക്ക് പ്രൊഡക്റ്റീവ് വാങ്ങിച്ച് വെറുതെ ഇടരുത്. കൃഷി ചെയ്യുകയോ പച്ചക്കറി കൃഷി ചെയ്യുകയോ നെൽകൃഷി ചെയ്യുകയോ തേങ്ങ എന്ത് കൃഷി ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉള്ള സ്ഥലം എടുത്തോ. ഇന്ന് പഴയകാലത്തൊക്കെ രാജാക്കന്മാരെ കരമൊഴിയുമായിട്ട് സന്തോഷിച്ച് എല്ലാവർക്കും എനിക്ക് കുറച്ച് സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ രാജാ അപ്പോൾ ഉടനെ എഴുതേ പഴയ വാമനെ പോലെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്ഥലം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലം കിട്ടുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം. അപ്പോൾ അതേപോലെ നമുക്ക് എന്തും ചെയ്യാമല്ലോ. ഒരു സംഗതിയുള്ള എത്ര രൂപ വേണമെങ്കിൽ സമ്പാദിച്ചോ സൂക്ഷിച്ചു വെച്ചോ, അങ്ങനെയുള്ളൊരു സംഗതിയുണ്ട്. അപ്പോൾ നമുക്ക് എത്ര 5000 വർഷത്തേക്കുള്ള സൂക്ഷിച്ചു വെച്ചാലോ, എല്ലാവർക്കും കൊടുക്കാമല്ലോ. ഈ സമ്പത്തുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തൊക്കെ ഗുണങ്ങളാണ് അല്ലേ, നമുക്ക് സൗഖ്യമായിട്ട് ജീവിക്കാം, കൊതുകടി ഉള്ളാതെ നല്ല ടെമ്പറേച്ചർ കൺട്രോളിൽ കൂടുതലും സംഗതികൾ നമ്മുടെ മനസ്സും ശരീരമൊക്കെ കൂടുതലും നന്നായിട്ട് പ്രവർത്തിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഇപ്പോഴത്തെ കാലത്തുണ്ട്. അപ്പോൾ അതാണ് കാലത്തിൻ്റെ വ്യത്യാസം. ഇപ്പോൾ നമ്മൾ മെഡിസിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ ലോകത്തെ 1-ാം നമ്പർ തന്നെ സായിപ്പ് പോലും സമ്മതിക്കും. സായിപ്പിൻ്റെ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുന്നത് അതിലും നന്നായിട്ട് ഏറ്റവും കഴിവുള്ള മനുഷ്യരാണ് മലയാളികൾ. അപ്പോൾ അറിയാമല്ലോ സ്റ്റാൻഡേർഡ്. പിന്നെ നമുക്ക് ഒരു കുഴപ്പം പറ്റിയേക്കുന്നത് എല്ലാവരും പഠിക്കണം, ഉദ്യോഗം ഭരിക്കണം, ഉദ്യോഗത്തിന് പോകണം, ജോലി പഠിക്കണം, ജോലി ചെയ്യണം, എന്നിട്ട് മാസം ശമ്പളം മേടിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള ചില ചിന്തകൾ നമ്മളെ അടുത്ത കാലം വരെ എനിക്ക് വേറെ ചിന്ത അത് തന്നെയായിരുന്നു വിചാരം. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അത് നിലനിർത്തുക, കൂടുതൽ പോകാനുള്ള ഡെവലപ്പ് ചെയ്യാനുള്ള ഇത് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിന് ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ നമ്മളെ അത് ഇങ്ങനെ അത് ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ സഹായിക്കുക, അങ്ങ് അവരെ സഹായിക്കുക, ഇവരെ സഹായിക്കുക, അപ്പനും അമ്മയും സഹായിക്കുക, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ ഒന്ന് തീരുന്നത് അവരൊക്കെ മരിച്ചു കഴിയുമ്പോഴാണ്. അപ്പോൾ പിന്നെ ആർക്കും പറയാനില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ആരെയും സഹായിക്കാനുള്ളതല്ല, നമ്മൾ അവരെ നമ്മൾ പഠിപ്പിച്ചു അല്ലെങ്കിൽ രാജ്യം നമുക്ക് കുറച്ച് വിദ്യാഭ്യാസം കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ തന്നു, അതിനൊക്കെ കുറച്ചൊക്കെ ജനങ്ങൾ സഹായിക്കുകയോ ജനങ്ങൾ സഹായിക്കുകയോ ചെയ്തിട്ട് പിന്നെ അതങ്ങോട്ട് നിർത്തിയിട്ട് സ്വയം സഹായിക്കുക. നിങ്ങളുടെ
എൻ്റെ ശരീരവും എനിക്ക് മനസ്സും എൻ്റെ എനർജിയും തന്നേക്കുന്നത്. ഞാൻ നോക്കിയിട്ട് ഒരു പരിധി കൂടുതൽ നമുക്ക് വേറെ ആരെയും സഹായിക്കാനുള്ള പ്രകൃതി നമുക്ക് തന്നിട്ടില്ല. നമ്മുടെ ഈ ശരീരം മനസ്സ് ആത്മാവായിട്ടുള്ള ആ ഒരു മനുഷ്യ ജീവി അയാൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ളത് അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വേറൊരാളെ സഹായിക്കാൻ അവരെ വേണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നല്ലത്, അറിവുകൾ കൊടുക്കാം. പക്ഷെ ചെയ്യുന്നത് അവരവരായിരിക്കും. നമുക്ക് വേറെ ആരെയും ഒരു പരിധി കൂടുതൽ സഹായിക്കാൻ പറ്റില്ല. ഈവൻ ഡോക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും അവരുടെ ആ ജോലിയുടെ ഭാഗമായിട്ടുള്ളത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഓരോ ആളുകളും അവരുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം കൂടെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ടുള്ളവർ ഉണ്ടാക്കാം. അതിനുള്ള ഏറ്റവും കൂടുതൽ അനുകൂല സാഹചര്യമാണ് ഇപ്പോൾ കിട്ടിയിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആളുകൾ പിന്നെ നമുക്ക് എപ്പോഴും ഒരു സാമ്പത്തിക സ്രോതസ്സുള്ള നമുക്ക് ബിസിനസ് ശരിയാവുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മുടെ കേരളത്തിന് പറ്റിയ ഒരു ഇതാണ്, എൻ്റെ ഒബ്സർവേഷനാണ്. നിങ്ങൾ നോക്കിയാലത് ശരിയാണെന്ന് മനസ്സിലാകും. അതായത് നമ്മൾ എന്തെങ്കിലും പൈസ വരുന്നതിലേ വിജയിക്കാൻ, ബിസിനസ് നടത്തിയാൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പൈസ കിട്ടുന്ന ഒരു അവസ്ഥ, ഞാൻ 1985 കേരളീയരെ ഗൾഫിന് പോയി തുടങ്ങിയത്. ഗൾഫിന് പോയി തുടങ്ങിയ അവരുടെ സ്വപ്നം, അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അന്ന് നമുക്കൊക്കെ ചെറിയ എമൗണ്ട് ആണ് കിട്ടുള്ളൂ. എന്നാലും ഒരു വിധം ഞാൻ നല്ല റിസ്ക് എടുത്ത് ഫുൾ ടൈം ഒരു നന്നായിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഗൾഫിന് പോകാൻ തുടങ്ങി 1985 കേരളീയർ. അവിടെ അന്ന് പോയ കേരളീയർ അധികം വിദ്യാഭ്യാസമൊന്നുമില്ല, അന്ന് ഗൾഫൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവർ നമുക്കറിയാമല്ലോ 1985 ഗൾഫിൽ പോകുമ്പോൾ ഗൾഫ് എന്ന് പറഞ്ഞാൽ അവിടെ പൈസ അന്ന് നമുക്ക് ഒരു സംഗതി ഇല്ലല്ലോ. കമ്പ്യൂട്ടറൊക്കെ വന്ന് 2002 മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോണായിരുന്നു. ഒരു 2000 വരെ ലാൻഡ് ഫോണേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഇതൊക്കെ നമ്മൾ മറന്നു പോകണം. അപ്പോൾ അന്ന് ഗൾഫിൽ പോകുന്നവരുടെ ലക്ഷ്യം 5 അവിടെ ജോലി ചെയ്യുക, ഒരു വീട് പണിത് ഇവിടെ വന്ന് താമസിക്കുക. എല്ലാവരും അന്ന് 2 വീട് പണി, ചിലപ്പോൾ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് ഒരു TV, ഇതൊക്കെ കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യങ്ങളില്ല. അപ്പോൾ അങ്ങനെ കുറേ പേര് ഇങ്ങോട്ട് പൈസ അയച്ച്, ഇവിടെ പൈസ ചിലവാക്കി. അപ്പോൾ ഉള്ള സംഗതികളിൽ എന്താ, അന്ന് അവരുടെ കുടുംബങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കുടുംബങ്ങളെ കെയർ ചെയ്യാനുള്ള ബിസിനസ്സുകളെല്ലാം ഫ്ലറിഷ് ഗൾഫ് മണി ഉണ്ടല്ലോ. അപ്പോൾ ആ പൈസ അങ്ങനെ വരുന്നതാണ് ബിസിനസ്സിനും ആളുകളുടെ ജീവിത നിലവാരം. അപ്പോൾ അങ്ങനെ 85-90 വരെയൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ലക്ഷ്യങ്ങൾ വലുതായി. അവരുടെ കുട്ടികൾ വന്നപ്പോൾ അവരുടെ ഗൾഫ് മലയാളികളുടെ ലക്ഷ്യങ്ങൾ വേറെ ആയി. ആ കുട്ടികളൊക്കെ പഠിപ്പിക്കണം, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കാനൊന്നും പറ്റില്ല. ഈ പൈപ്പിടാനുമൊക്കെ പോയി ക്രൗഡ് കണ്ടീഷനിൽ താമസിച്ച് കിഡ്നിയൊക്കെ തകരാറാണ്, കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഹാർഡ് വാട്ടർ ക്രിസ്റ്റൽസ് അച്ഛാ അങ്ങനെയൊക്കെ തിങ്ങിക്കൂടി താമസിച്ച TVയും അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനായിരുന്നു അന്ന്. ഇപ്പോൾ കുറച്ചും കൂടെ അവരുടെ മക്കളൊക്കെ പോയി എഡ്യൂക്കേറ്റഡായി പോയി, അപ്പോൾ കുറച്ചും കൂടെ നല്ല കണ്ടീഷനിൽ അവർക്ക് ലിവിങ് കണ്ടീഷൻ ഫാമിലിയായിട്ട് പോകുന്നത് ഇപ്പോൾ. അപ്പോൾ അതിന് അവർ കുട്ടികളെയൊക്കെ പഠിപ്പിക്കും. ഇപ്പോഴത്തെ മെഡിസിനൊക്കെ 1.5 crore ഒരുമിച്ച് കൊടുത്ത് പഠിപ്പിക്കാനുള്ള ആളുകളുണ്ട്. ഈ കൊല്ലം 100 crore അങ്ങനെ എന്തോ ഗൾഫ് മണി ഇങ്ങോട്ട് ഈ കൊല്ലം കേരളത്തിലേക്ക് വന്നതാണ്. അത് ഏറ്റവും കൂടുതൽ വന്ന ഈ കൊല്ലം, ഇനി അത് കൂടുതലുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ വിദ്യാഭ്യാസം, എഞ്ചിനീയറിങ് ഡെൻ്റൽ എല്ലാം ഉണ്ടല്ലോ, ഇവരെയൊക്കെ ആ എമൗണ്ട് കൊടുത്ത് ആ മണിയെല്ലാം ഫ്ലോ ചെയ്യില്ലേ. അപ്പോൾ ആ പൈസ എങ്ങനെയെങ്കിലും ഇവർക്കൊക്കെ വേറെ കാര്യങ്ങളുണ്ടല്ലോ. നമ്മളെങ്ങും പോയി ഗൾഫിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒന്നും പോയി കുടിയേറി താമസിച്ചത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഈ പൈസ എല്ലാം വരുന്നത് ഉണ്ട്. അവർക്ക് ഇത്രയും ആളുകൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്,
അവർക്ക് കുറച്ച് കഴിയുമ്പോൾ വീടുകൾ വേണം, അവർക്ക് വീടുകളിലെ അലങ്കാര മത്സ്യങ്ങൾ വേണം, കാറുകൾ വേണം, കറണ്ട് വേണം, അവർക്ക് കൂടുതൽ അറിവ് കൊടുക്കണം, അങ്ങനെ കൺസ്യൂമർ അല്ലേ തുണി എല്ലാം വേണ്ടേ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് ആളുകൾക്ക് ഇഷ്ടംപോലെ ബിസിനസ്, ഈ പൈസ അങ്ങോട്ടൊന്നും കറക്കി കറക്കി സർക്കുലേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്ത് സുഖമായിട്ട് ജീവിക്കുക, എത്ര പൈസ വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. അത് ഒരിക്കലും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്ങും. അപ്പോൾ അത്രയും നല്ലൊരു കണ്ടീഷനാണ്. പിന്നെ കേരളത്തിലെ പോലെയുള്ള വലിയ ചൂടോ തണുപ്പോ മഞ്ഞോ അങ്ങനെയൊന്നുമില്ല. എപ്പോഴും ഒരു 27-32 ഡിഗ്രി വരെയുള്ള ചൂട് ആണ് കേരളത്തിലുള്ളത്. നല്ല ആരോഗ്യമുള്ള ആളുകളാണ്, ഒരുവിധം ശുചിത്വമുള്ള ആളുകളാണ്. 52 നദികളോ ഒഴുകുന്ന കാരണം ഇവിടെ എല്ലാവരും ദിവസവും കുളിക്കും. വേറെ രാജ്യങ്ങളിൽ പോയാൽ, കൺട്രീസിലും സ്റ്റേറ്റ്സിലും പോയുള്ള വൃത്തിയായിട്ട് തുണി അലക്കും. എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടല്ലോ 52 നദികളിൽ, കിണറുണ്ട്, കുളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണിത്. പിന്നെ നമുക്ക് കുറച്ച് കുറച്ചും കൂടെ നമുക്ക് പുതിയ തലമുറ, പുതിയ തലമുറയ്ക്ക് വ്യക്തമായിട്ടുള്ള ഉറച്ച കാഴ്ചപ്പാടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം. നമ്മൾ നമ്മുടെ പവർ ഉപയോഗിക്കാനും തുടങ്ങി. അങ്ങനെയുള്ളപ്പോൾ കുറച്ച് കൂടുതൽ നല്ല പുരോഗതി വരുന്ന തലമാണ്. നമ്മൾ വേറെ ആരും പറയണ കേട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും ഒരു ഗോൾഡൻ കാലഘട്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ആ ചാൻസ് പോവുകയും ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഈ അവസരങ്ങൾ വരുന്നത് ഒരു വാതിൽ തുറക്കുന്ന പോലെ, ഒരു വാതിൽ തുറക്കുന്നു. അത് ഒരു ബ്രീഫ് പീരിയഡ് നമ്മുടെ പ്രയത്നഫലം, നമ്മുടെ ആഗ്രഹഫലമായിട്ട് ഈ വാതിൽ കുറച്ച് നേരത്തേക്ക് തുറക്കും. ആ അവസരങ്ങൾ നമ്മൾ ആ വാതിൽ കൂടെ അപ്പുറത്ത് കിടന്ന് കാര്യങ്ങൾ സാധിച്ചോണം, ഇല്ലെങ്കിൽ ആ വാതിൽ പിന്നെ ആട്. അത് കൂടി ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ വാതിൽ നമ്മുടെ പിന്നെയും പിന്നെയും മുട്ടിയാൽ തുറക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അത് എന്നേക്കുമായിട്ട് ആ വാതിലാണ്. ഇതാണ് എൻ്റെ ഒബ്സർവേഷൻ. അപ്പോൾ കിട്ടിയ അവസരം പാഴാക്കാതെ എല്ലാവരും അവരവരുടെ ശരീരം, ബുദ്ധി ഇതെല്ലാം ഉപയോഗിച്ച് അതിനൊന്നും ഡാമേജ് വരാതെ, ഈ ഓവർ ക്രൗഡിങ് പിന്നെ ഒരു എല്ലാവരും അങ്ങോട്ട് റാറ്റ് റേസ് എന്നൊക്കെ പറയില്ലേ, എലി ഓടുന്ന പോലെ അങ്ങനെ ചിലരൊക്കെ പറഞ്ഞാൽ എഴുപതുകൾക്ക് റാറ്റ് റേസ് പോലെ എല്ലാവരും ജീവിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഓടി നടക്കുന്നത്. ഇപ്പോഴത്തെ അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ നോളജ്, അറിവ് കൂട്ടുക, നിങ്ങൾക്ക് എവിടെയും വിജയിക്കാം. അതിന് അറിവ് ഒരിക്കലും തീരുന്നില്ല. ഇൻ്റർനെറ്റിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിവ് ഷെയർ ചെയ്യുക. നിങ്ങളൊരു ഗപ്പി വളർത്തുവാണ്, അല്ലെങ്കിൽ ഒരു ബീറ്റ വളർത്തുവാണ്, അല്ലെങ്കിൽ വേറൊരു മീൻ വളർത്തുവാണ്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്തു, ഇതെല്ലാം നിങ്ങൾ ഇൻ്റർനെറ്റിൽ ഇതുപോലെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യും. ആവശ്യമുള്ളവർ അത് സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടും. അങ്ങനെ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ, ഓപ്പറേഷൻ ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്ക് പോകണം, രോഗമുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള കൂടുതൽ വരുമ്പോൾ ഇൻ്റർനെറ്റിൽ അടിച്ചാൽ കിട്ടും. അത് കണ്ടിട്ട് ഡോക്ടറോട് സംസാരിക്കുക, എളുപ്പമായിരിക്കും നിങ്ങൾക്ക് കാര്യം സാധിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ആളുകളെ കാണാൻ പറ്റും. അത് പറയും ഇൻ്റർനെറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഫ്രീ ആണല്ലോ, എത്രയാ അത് എന്തൊരു ബെനിഫിറ്റാണെന്നറിയാമോ? ഞാൻ 5 വർഷം മാസം 1000 രൂപ ഇൻ്റർനെറ്റ് കൊടുത്ത, 10,000-30,000 രൂപ ഇൻ്റർനെറ്റ് ഞാൻ ഉപയോഗിച്ചു. എന്നിട്ട് അത് ഒരു ഗുണമില്ല. അത് വല്ലപ്പോഴുമൊക്കെ ശരിയാവുള്ളൂ, ഇമെയിലൊക്കെ പോയി. ഇന്ന് 3G ആയിരുന്നു, ഡെസ്ക്ടോപ്പായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനായിരുന്നു. എന്നാലും ഇപ്പോൾ എന്തൊക്കെ അവസരങ്ങളാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും ഗൂഗിൾ മാപ്പ് കൊണ്ട് രാത്രിയും പോയി കാര്യം സാധിക്കാമല്ലോ. എന്തൊക്കെ ടെസ്റ്റ് ചെയ്താലും എവിടെയും ഗൂഗിൾ മാപ്പ് കൊണ്ട് പോകാമല്ലോ. നമ്മളെപ്പോഴും പോകേണ്ട, ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. രാത്രിയും പോകാം ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക്. രാത്രി ഇവിടെയൊക്കെ 8 മണി കഴിഞ്ഞാൽ കേരളത്തിലെ ആരും പുറത്തിറങ്ങി നടക്കില്ല, വഴി ചോദിക്കാൻ പോലും ആളില്ല. അപ്പോൾ അത് ഇപ്പോഴും 8 മണി കഴിഞ്ഞാൽ ആരും നടക്കില്ല, ഒരു ഭീകരാവസ്ഥയാണ്, പേടിപ്പെടുത്തുന്ന അവസ്ഥ. ആരെയും കണ്ടിട്ടൊന്നുമല്ല, ആരുമില്ല വഴിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു നമ്മൾ നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കും. അതേപോലെ നമ്മുടെ കിഴക്കേ കാട്ടിൽ 2000 ആനകൾ, പുലി, കരടി, കടുവ, ചെന്നായ, കുറുക്കൻ ഇതെല്ലാം ഉള്ള കാടാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ കൂടുതൽ ഫ്രീഡം തേടി അവിടെ പോയി ആക്രമിച്ച്, അവിടെ പോയി വീട് കെട്ടി താമസിച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്.
നമുക്ക് താമസിക്കാവുന്ന സ്ഥലത്തൊക്കെ താമസിച്ച് ബിസിനസ് എവിടെ വേണമെങ്കിലും നടത്താം. ഇങ്ങനെ ഇൻ്റർനെറ്റിൽ കൂടെ അറിവ് കൈമാറി, ഞാൻ പറയുന്ന എപ്പോഴും നിങ്ങൾ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ എപ്പോഴും എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു മൊബൈൽ ഫോൺ കാണും. രാത്രി പോയാലും ലാപ്ടോപ്പിൽ ഞാൻ എപ്പോഴും ഇൻ്റർനെറ്റ്, ലൈവ് ടി വി, അങ്ങനെയുള്ള എല്ലാം നമുക്കറിയാം. ഈ കേരളത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും രഹസ്യങ്ങളുടെ ഉള്ളിലുള്ള രഹസ്യമായിട്ട് വെച്ച വസ്തുതകൾ നമുക്കറിയാം. നമ്മുടെ തീരുമാനങ്ങളെല്ലാം വളരെ കറക്റ്റായിരിക്കും, വേറെ ആരുടെ ഉപദേശം തരേണ്ട ആവശ്യമില്ല. ഇൻ്റർനെറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു അത് ഇപ്പോഴാണ് പറ്റുന്നത്. വേറെ ഞാനിപ്പോൾ പേപ്പറൊന്നും വായിക്കാറില്ല, റേഡിയോ കേൾക്കാറില്ല. എഫ് എം ഒക്കെ ഞാൻ കേൾക്കുമായിരുന്നു എപ്പോഴും. അവിടെ നിന്നാണ് നമുക്ക് പുതിയ ഐഡിയാസ്, നമ്മുടെ മനസ്സിനൊരു ഫ്രഷ്നസ് കിട്ടുന്നത്. ഇപ്പോൾ ഞാനതല്ല, ഈ ഇൻ്റർനെറ്റാണ് കൂടുതൽ. പക്ഷേ ഒരു കുഴപ്പമുള്ളത് നിങ്ങളുടെ ഇത് നല്ലതായിരിക്കും. എപ്പോഴും ഈ നമ്മൾ ഈ റേഡിയേഷനുള്ള അല്ലെങ്കിൽ ഫ്ലിക്കറിംഗ് ലൈറ്റ്, നല്ല ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം. ഈ ഫ്ലിക്കർ ചെയ്യുന്ന സ്ക്രീൻ, സ്റ്റഡി അല്ലാത്ത സ്ക്രീൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് കേട, ബ്രെയിനിനൊക്കെ കലറക്കോ ക്ലിയറായിട്ട് കാണാൻ പറ്റാതൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗ്ലെയറൊന്നും അടിക്കാതെ നോക്കി ഇൻ്റർനെറ്റ് വളരെ നേരം കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് തന്നെയല്ല, ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോയി ഒരു വെള്ളം കുടിക്കുകയോ ചായ ഉണ്ടാക്കി കുടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർക്കുലേഷനൊക്കെ നല്ലതാണ്, ബോഡിക്കായിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഏത് സംഗതികളും നമുക്ക് അറിയാൻ പറ്റും ഇൻ്റർനെറ്റിൽ കൂടെ. വളരെ ഓപ്പർച്യൂണിറ്റീസാണുള്ളത്. അപ്പോൾ യൂട്യൂബ്, ഞാനിപ്പോൾ ഈ യൂട്യൂബ് ഇഷ്ടംപോലെ വീഡിയോസ് ഇപ്പോൾ അത് എനിക്കൊരു നല്ല റെസ്പോൺസായിട്ട് തോന്നിയേക്കുന്നത്. അപ്പോൾ ഞാനീ പറയുന്നതെല്ലാം റിയൽ ആണ്, ഞാൻ ഉണ്ടാക്കി പറയുന്ന ഒന്നല്ല. ബേസ്ഡ് അപ്പോൺ മൈ ഓൺ എക്സ്പീരിയൻസ്, എൻ്റെ ഒബ്സർവേഷനും അത് ഫെൽറ്റ് റിയലാണ്. അത് ഞാൻ ഉണ്ടാക്കുന്നതോ ആലോചിച്ചെടുക്കുന്നതോ ഒന്നുമല്ല. ഇപ്പോൾ 5 വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കിയ തോട്ട്സ് മേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. തോട്ട്സ് മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ ചിന്തകളാണ്. 5 വർഷം മുമ്പ് ഞാൻ എങ്ങനെയോ ഇത് PC കമ്പ്യൂട്ടർ കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് അതൊന്ന് പഴയ രീതിയിൽ ക്യാമറയൊക്കെ വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ കേൾക്കുമ്പോഴും എനിക്ക് ഇപ്പോഴും 100% ട്രൂ ആണ്, ശരിയാണ്, ഇപ്പോഴും ബാധകമാണ് എന്നെനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതുപോലെ ഈ പ്രപഞ്ച ശക്തികളും പ്രപഞ്ച രഹസ്യങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം എപ്പോഴും 100% തുടക്കത്തിൽ, പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിലും ഇപ്പോഴും അതിന് മാറ്റമില്ല, ഇനിയും മാറില്ല. അപ്പോൾ മാറാത്ത ഒന്നേ ഉള്ളൂ, ഈ പ്രപഞ്ചം, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ശക്തി. അത് നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളും പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. നമുക്ക് പ്രപഞ്ചത്തെ കുറച്ചൊക്കെ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പം അത്രയും വലിയൊരു അവസരം എങ്ങും ഉണ്ടായിട്ടില്ല. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ ആണ് ഭരിക്കുന്നത്. ഇപ്പോൾ കുറേ നമ്മൾ കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വോട്ടവകാശം തരില്ല, ഇപ്പോൾ മെഡിസിനൊക്കെ പ്രാക്ടീസ് ചെയ്യില്ലെന്ന് എഴുതി കൊടുത്തിട്ടേ അവിടുന്ന് പോകാറുള്ളൂ. അതുതന്നെ ഞാൻ പോകാം, കാനഡയിലേക്ക് അല്ലെങ്കിൽ ഒരു സെമിനാറിനൊക്കെ ഞാൻ പോയത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇടയ്ക്ക് പോയി മനസ്സിലാക്കണം. അവിടെ പോയാൽ അവരെന്ത്, അതുപോലെ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവരടുത്ത് ജയിലിലിടും, ആരും ചോദിക്കാനില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വേറെ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ നിയന്ത്രണത്തിലാണ് നമ്മൾ. അങ്ങനെയുള്ള കുട്ടികളും അവിടെ വളരണ്ട്. വേറെ എന്ന് പറഞ്ഞാൽ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ NRI, അവിടെ വളർന്ന പിള്ളേർക്ക് മലയാളം അറിയാൻ പാടില്ല. ഞാൻ പറയുന്ന നിർത്തിയുള്ള ഇടത്തോളം കേരളത്തിൽ തന്നെ ഇരിക്കുക, ഏത് റിലിജിയൻ ആയിക്കോട്ടെ മലയാളം പറയുന്ന ആളുകളായിരിക്കും, എന്നാൽ അടുത്ത തലമുറകളൊക്കെ നന്നായിരിക്കും. അല്ലാതെ ഈ NRIs അങ്ങനെയുള്ള അവിടെയൊക്കെ പഠിച്ച പിള്ളേർക്ക് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ലാംഗ്വേജ് പകുതി മനസ്സിലാകുന്ന മലയാളം പകുതി പറയാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തില്ല. നമ്മളെന്തൊക്കെയാണ് അഭിനയിക്കുന്നതാണ്, നമുക്കൊരു പൊസിഷൻ, അധികാരമോ പൊസിഷനോ കിട്ടി കഴിഞ്ഞാൽ അത് ദുരോ, നമുക്കത് എങ്ങനെ വേണ്ട, ആ ന്യായം നമുക്കറിയാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും. അപ്പം അങ്ങനെ വേറെ ലാംഗ്വേജ് ഉള്ള രീതിയിൽ ഒരിക്കലും കുട്ടികളെ വളർത്തരുതെന്ന് ഞാൻ പറയുന്നു.
അതുകൊണ്ടല്ലേ ഇപ്പോൾ അടുത്ത തലമുറയ്ക്ക് വിവാഹം ആലോചിച്ച് എൻ ആർ ഐസിന് കിട്ടാൻ വിഷമമല്ല. എൻ ആർ ഐസ് എന്ന് പറഞ്ഞാൽ ഒരു കേരളക്കാർക്കൊരു മടിയാണ്, ഇവിടെ ജീവിക്കാൻ പറ്റില്ല, അവരൊക്കെ അവിടെ തന്നെ ജീവിക്കണം. അങ്ങനെയുള്ളൊരവസ്ഥയായി. ഇപ്പോൾ ഗൾഫ് മണിയൊക്കെ വരുന്നുണ്ട്, നല്ലതാണ്, നമ്മൾ സന്തോഷമായിട്ട്. നമ്മൾ നമുക്ക് എത്രത്തോളം പൈസ ഉണ്ടാക്കിയ 2000 വർഷത്തേക്കുള്ള രൂപ നമുക്ക് സമ്പാദിച്ച് വയ്ക്കാം, ഉറുമ്പുകൾ ശേഖരിച്ച് വെക്കുന്നതല്ല എന്നൊക്കെ ഉണ്ടെങ്കിലും ഇത് കുട്ടികൾ എപ്പോഴും കേരളത്തിൽ വളരണമെന്നാണ് ഞാൻ കണ്ടേക്കുന്നത്. അല്ലെങ്കിൽ അവർ കേരളത്തിൽ അവർക്ക് വരാം, അടുത്ത തലമുറ അവരുടെ തലമുറകളിൽ ഒരു 10 തലമുറയാണെങ്കിൽ അവർക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല, കേരളത്തിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ നമുക്കുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവർക്ക് അത്രയും ജനസംഖ്യ പുറത്തേക്ക് പോയി കിട്ടിയില്ല, അത്രയും ജനസംഖ്യ കുറവല്ലേ ഇവിടെയുള്ളൂ, അവരൊന്നും ഇങ്ങോട്ട് വരില്ല. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് കൂടുതൽ സ്ഥലം ഉപയോഗിക്കാം, അത് നമ്മൾ ആലോചിക്കേണ്ട സമയമായി. എന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളൊന്നും ഇങ്ങോട്ട് വരില്ല, അവർക്ക് മലയാളം അറിയാത്തതുകൊണ്ടേ അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, അവർക്ക് സന്തോഷം പുറമേ ജീവിക്കുന്നത് കേരളത്തിന് പുറത്ത്. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളൊക്കെ നമുക്ക് കിട്ടേണ്ട സമയമായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതിലേക്ക് ചെയ്യാം. കുറച്ചും കൂടെ ന്യായം അനുസരിച്ച്, അത് ഞാൻ വേറെ ന്യായ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമങ്ങളൊന്നും അല്ല, എന്നാൽ പ്രപഞ്ച നിയമങ്ങൾ അത് ഒരിക്കലും മാറില്ല. വേറെ നിയമങ്ങളെല്ലാം കഴിഞ്ഞ 200 വർഷം മുമ്പ് ബ്രിട്ടീഷുകാർ വന്ന് എഴുതി വെച്ച നിയമങ്ങളാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത്. നമുക്ക് അത് കൂടുതൽ നേരമൊന്നുമില്ല, അത് എന്തൊരു പ്രാകൃതമായിട്ടുള്ള ഇതൊക്കെയാണ്. അത് അധികാരത്തിൽ ഇരിക്കുന്നവരും അവരുടെ മെൻ്റൽ സ്റ്റേറ്റും ഒക്കെ ഇയക്കങ്ങളാണ് എന്തൊക്കെയാ. അപ്പോൾ ഈ നിയമങ്ങൾ ആയുധങ്ങൾ പോലെയാണ്, അതെടുത്ത് പെരുമാറാൻ കഴിവില്ല, അറിവും കഴിവും ഇല്ലാത്തവർ കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പഴയ യുദ്ധത്തിൽ പാറ്റൺ ടാങ്കൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ട് പിടിവിച്ചു, അതെ അതെ, എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ചെയ്യണം. ഡോക്ടർമാരാണെങ്കിലും നമുക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ് തോന്നിയ പോലെ ചെയ്യാൻ പറ്റും. നമ്മൾ നിയമത്തിൽ ഇതേവരാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നമ്മളത് ഉത്തരം പറയണം. എഞ്ചിനീയർമാരാണെങ്കിലും പാലം പൊളിഞ്ഞ് വീണാൽ അതിന് ഉത്തരം പറയണം. ഉത്തരം പറഞ്ഞാൽ പോരാ, അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള കഴിവും അറിവും സമ്പാദിച്ച് അതുപോലെ ചെയ്യാറു. അപ്പം അങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ തടയാനുള്ള രീതിയിൽ മുന്നോട്ട് പോകും. എന്നാൽ നമുക്ക് എത്ര ലോക നിലവാരവും അതിനപ്പുറമുള്ള നിലവാരമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആരും നമ്മളെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് എല്ലാം നമ്മളത് നമുക്കത് ഉപയോഗിക്കുന്നുണ്ടോ, നമ്മൾ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യമില്ല. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ ഒരു കുടുംബമുണ്ട്, അല്ലെങ്കിൽ മൂന്നാമത്തെ നാലാമത്തെ മാര്യേജ്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ 60% ആളുകളും 3 മാര്യേജ് കഴിഞ്ഞാണ്, പിള്ളേരൊക്കെ പല കാര്യം പലത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആരോഗ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഊർജം നല്ല നിലനിർത്തി നമ്മുടെ എല്ലാ സംഗതികളും അതുപോലെ ജീവിതം സുഖമായിട്ട് ജീവിക്കാൻ പറ്റണം. മരുന്നുകളുടെ സഹായം ഇല്ലാതെ നല്ല സാധാരണ മിനിമം എക്സ്പെൻസിൽ നന്നായിട്ട് ജീവിക്കുന്ന ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. അത് അടുത്ത തലമുറയാണ്, പിന്നത്തെ തലമുറയൊക്കെ അത് പരിശീലിപ്പിക്കും. അല്ലാതെ വേറെ ഇതിനുള്ള സംഗതി വേറെ ആർക്കും കൊടുക്കരുത്, വേറെ ആരും നമുക്ക് പറഞ്ഞ് പറയേണ്ട രീതിയിൽ ആകരുത്. നമുക്ക് തന്നെ ഈ ജോലി മാത്രം കൊണ്ട്, ഇപ്പോൾ കേരളത്തിൽ മാത്രം ഈ ജോലി ജോലി ചെയ്യണം, അങ്ങനെ നല്ല റിട്ടയർ ചെയ്ത് നന്നായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷേ ശരിക്കും ജോലി ചെയ്താലും നമുക്ക് ചിലപ്പോൾ റെക്കഗ്നിഷൻ കിട്ടില്ല. നമ്മൾ നല്ല കാര്യം ചെയ്താലും അത് നമ്മുടെ പേരിൽ തരാൻ വിഷമമാണ് എപ്പോഴും. അത് കേരളീയരുടെ ഒരു പ്രത്യേക ഇതാണ്, ആർക്കും ഒരു പ്രോമിനൻസ് കൊടുക്കില്ല. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് സാധനങ്ങൾ ഓൺ ചെയ്യുക, നമ്മുടെ സ്വന്തമായിട്ട് സംഘടിപ്പിക്കുക. പിന്നെ അതിൽ
എന്നെ ആരും തരുമല്ലോ, നമ്മളെ തന്നെയല്ല നമ്മൾ ഉയർത്തുന്നതും കാര്യങ്ങൾ സാധിക്കുന്നു. അപ്പോൾ സ്വയം സ്വന്തം ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയാൽ അത് നല്ലത്. ബാക്കിയുള്ളവരുടെ സംഗതികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്വന്തമായിട്ടല്ലാത്ത സംഗതികൾ ഉപയോഗിച്ച് കുറച്ചാളൊക്കെ പറ്റും. പക്ഷേ അത് കഴിയുമ്പോൾ ഇത് എന്നേക്കും ബാക്കിയുള്ളവർ നമ്മൾ കോപ്പറേറ്റ് ചെയ്യണമെന്നില്ല. അത് നല്ലതല്ല. സ്വന്തം ബിസിനസ്, സ്വന്തം കൃഷി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ വയ്ക്കാൻ കൂടുതൽ കഴിവുള്ള ആളുകൾ നിലനിർത്താം. അതിൽ നിന്ന് പ്രോഫിറ്റ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു മാനേജർ, എപ്പോഴും ജോലി ചെയ്യുന്ന ഒരാൾ സാലറി മേടിക്കണമെന്നില്ല. നമ്മളൊരു ബിസിനസ് മാൻ ആയിക്കഴിഞ്ഞാൽ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഡയറക്ടർ, അല്ലെങ്കിൽ പല പല ബിസിനസ്സിൽ നിന്ന് വരുന്ന ഇത്, അതൊക്കെ സാമ്പത്തിക സ്രോതസ്സുകൾ വളരെ ലിമിറ്റ്ലെസ് അല്ലേ. പിന്നെ വേറെ സംഗതി, ഈ മാസം മാസം ശമ്പളം കിട്ടണമെന്നുള്ളൊരു ചിന്താഗതി നമുക്കുണ്ട്. ആ മാസം മാസം ശമ്പളം കിട്ടണം എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ കേരളത്തിൽ പോകുന്നത്. നമ്മൾ ഇടയ്ക്കൊക്കെ കർണാടക അത് യാത്ര ചെയ്യുന്നിട്ടാണ്. ഈ പുതിയ വിദ്യാഭ്യാസമുള്ള ആളുകളെല്ലാം എഡ്യൂക്കേറ്റഡായിട്ടുള്ള ആളുകൾ അങ്ങോട്ടും കർണാടകയിലും തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലും കടയ്ക്ക് പോയി വെക്കേഷനൊക്കെ പോയി ടൂറിന് പോവുകയൊക്കെ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അവിടുത്തെ ആളുകളൊന്നും ഒരു പ്രൊഫഷനും ഒരു ജോലി മാത്രമല്ല, പല സംഗതികൾ ചെയ്യും. ബിസിനസ് ചെയ്യും, പ്രൊഫഷണലാണെങ്കിൽ അല്ലാത്ത സമയത്ത് പോയി വേറെ കാര്യങ്ങൾ ചെയ്യും, കോഴി വളർത്തലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ, അതിനൊരു മോശമായി. നമുക്ക് ഒരു കുഴപ്പമുള്ളത് ഈ സ്റ്റാറ്റസ് എന്ന, ഡോക്ടറാണെങ്കിൽ ഡോക്ടറെ ജോലി ചെയ്യുക, എഞ്ചിനീയർ മീൻ വളർത്തൽ അതൊന്നും കൊള്ളില്ല, അതൊക്കെ മോശം. അതിൽ നിന്ന് അധികം ഇൻകം കിട്ടില്ല. പിന്നെ കൃഷി, കോഴി വളർത്തൽ അതൊന്നും മോശമാണ്, കുറച്ച് എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. പല തുള്ളി പെരുവെള്ളം എന്നല്ലേ പല ഇൻകം വരണം. ഈ ഇൻകം ഒന്ന് മാസം മാസം എണ്ണിത്തരുന്ന ആ രീതി തന്നെ നമ്മൾ മാറ്റേണ്ട സമയമായി. നമുക്ക് അതിൽ വ്യത്യാസപ്പെടുത്തേണ്ടത്, നമ്മളൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അയാൾക്ക് ഗുണം കിട്ടണം. അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ചെയ്താലേ നമുക്ക് രൂപ കിട്ടുള്ളൂ എന്നുള്ളൊരു നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരെയും ആരുടെ സഹായമൊന്നും വേണ്ട. നമ്മൾ ബിസിനസ് നടത്താം, എന്തൊക്കെ ബിസിനസ് നടത്തിയാലും നമുക്ക് ആവരുത്. പിന്നെ വേറൊരു സംഗതി, മാസം മാസം കിട്ടുന്ന ആഴ്ച കിട്ടുമ്പോൾ എന്നുള്ളത് മാറ്റിയിട്ട്, അപ്പോൾ ഫോർ എക്സാമ്പിൾ കടലിൽ നിന്ന് കിട്ടുന്ന മീൻ ജൂൺ ജൂലൈ ഓഗസ്റ്റിലാണ് ചാകരയൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഈ എന്തെങ്കിലും ഒരു സംഗതി, ഇപ്പോൾ ഒരു ഇൻകം കിട്ടുകയാണെങ്കിൽ മാത്രമേ അതിൽ നിന്ന് സാലറി അല്ലെങ്കിൽ കിട്ടുള്ളൂ. അതിപ്പോൾ ഒരു സൈക്കിള് പോലെയാണ്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് കടലിൽ നിന്നുള്ള ഇൻകം ജൂൺ ജൂലൈ ഓഗസ്റ്റിലുണ്ട്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് സൂക്ഷിച്ച് വെച്ച് ഒരു വർഷം മുഴുവൻ ജീവിക്കാനുള്ള സംഗതി. അതുപോലെ കൃഷി ചെയ്യുന്ന, കൃഷി ഉണ്ടായിരുന്നവർക്കറിയാം, കൃഷി ചെയ്ത് വർഷത്തിലൊരിക്കുക അല്ലെങ്കിൽ ആഴ്ച വർഷത്തിൽ രണ്ട് പ്രാവശ്യം മുപ്പ് കൃഷി, ഇരിപ്പ് കൃഷി, അങ്ങനെ ഒരുപ്പ് കൃഷി അങ്ങനെയൊക്കെ ഉള്ള ദിവസം വർഷത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ കൃഷി ചെയ്ത് ഇങ്ങനെ പത്താഴം മുഴുവൻ നിറയുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ പത്താഴത്തിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അരി, അടുത്ത കൃഷിക്കുള്ളത് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ കൃഷി നിർത്താതെ ചെയ്താലേ മുഴുവൻ ജീവിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ ഈ പത്താഴം നിറയുന്ന പോലെ നമ്മുടെ സാമ്പത്തികം, അന്ന് പത്താഴം അരിയും മതിയായിരുന്നു, ഇപ്പോൾ അരിയൊന്നും എല്ലാവർക്കും ഇല്ല. അതിന് പകരം സമ്പത്ത്, അരിക്ക് പകരം നമ്മൾ സമ്പത്താണെന്ന് വിചാരിച്ചാണ്. സമ്പത്ത് രൂപ അല്ലെങ്കിൽ സ്വർണം, വെള്ളി അങ്ങനെയുള്ളത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. പത്താഴത്തിലിരുന്ന പോലെ ബാങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വോൾട്ടിലോ സൂക്ഷിച്ച് വയ്ക്കുക. എന്നിട്ട് അത് കുറേശ്ശെ ഉപയോഗിക്കുക. അത് പല സ്രോതസ്സാണ് ജോലി ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ജോലി, ഏറ്റവും നന്നായിട്ട് ഇഷ്ടമുള്ള ജോലി ചെയ്യുക, അതിപ്പോൾ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ള കുഴപ്പമില്ല. പക്ഷേ വേറെ തരത്തിലുള്ള ഇൻകം, ബിസിനസ് ഇൻകം, ബിസിനസ് എന്ന് പറഞ്ഞാൽ വേറെ സംഗതി ആലോചിക്കാനുള്ളത് ഈ മുടക്കിയ മുതൽ വിറ്റവില, ഇത് വിറ്റവില കൂടുതലാണെങ്കിൽ അത് വേഗം കിട്ടുവാണെങ്കിൽ ലാഭം ഉണ്ടാവുള്ളൂ, ലാഭം ഉണ്ടെങ്കിലേ ബിസിനസ് വിജയിക്കുള്ളൂ, കൂടുതൽ ജീവിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു. ഗവൺമെൻറ് ഉദ്യോഗം തന്നെ വേണമെന്നില്ല, അത് എപ്പോഴും ഉണ്ടാവും. കുറച്ച് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഡൊണേഷൻ കൊടുത്ത് അവരെ സ്റ്റാൻഡേർഡിൽ വളർത്തണമെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗം മതിയാവും. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള മെൻറ്റാലിറ്റി വരണം. നമ്മുടെ എനർജി മുഴുവൻ കളയരുത്. ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന രീതി മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ട് നമുക്ക് കുറച്ച് സ്വന്തം വീടുകളിലുണ്ടാക്കി ഇതെല്ലാം നമുക്ക് ഡെവലപ്പ്, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാവുന്നു. എന്നാലും പിന്നെ സന്തോഷമായിട്ട് ചിലവഴിക്കേണ്ട സമയം, കുടുംബാംഗങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ഒരു മണിക്കൂറെങ്കിലും ചിലവഴിച്ചില്ലെങ്കിൽ കുടുംബം പോലും നിലനിൽക്കില്ല.
എന്നാ പറയുക. അപ്പോൾ അതിനുള്ള സമയം വേണം. അതിപ്പോൾ മൂന്നാം ഘട്ടമോ നാലാം ഘട്ടമോ ആണെങ്കിലും ഒരു കുഴപ്പമില്ല, ഈ ഒരു മണിക്കൂർ ചിലവഴിക്കണം. എന്ത് ബിസിനസ് ആണെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളെ ആളാണെങ്കിലും ഇതൊക്കെ ചിലവഴിക്കും. അല്ലെങ്കിൽ ഒരു കാര്യമില്ല, ഇത് വരുക എന്നുള്ളത് മാത്രം അല്ല, അതൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഇപ്പോൾ വെള്ളം നമുക്ക് ആവശ്യമാണ്, ആ വെള്ളം കുടിക്കുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രം കാര്യമില്ല, അപ്പോൾ അതുപോലെ രൂപ വേണം. അത് കൊണ്ട് കാശ് വിനിയോഗം നമുക്ക് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൈസ മുടക്കി പൈസ ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ എങ്ങും പോയി ജോലി ചെയ്ത് ഇന്ന സമയത്ത് പോയി അവിടെ ഇരുന്നാലേ കിട്ടുള്ളൂ എന്നുള്ള രൂപ കിട്ടുള്ളൂ എന്നുള്ള ആ നില നമ്മൾ പഴയ കാരണന്മാരെ നമ്മളെ പഴത്തിന് പഠിപ്പിച്ചിരുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരെ ഒന്ന് ഈ ഉദ്യോഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര മണിക്കൂർ ഒരു സ്ഥലത്തിരിക്കുക, അത് കാറ്റുമൊളി ചെല്ലാത്തവർക്കായാലും 30 ദിവസം ഇരുന്ന് ശമ്പളം വാങ്ങിക്കുക, അത് വേറെ അരിഷ്ഠിച്ച് ജീവിക്കുക, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ മാറ്റിയിട്ട് ബിസിനസ്സൊക്കെ ചെയ്ത് ഇപ്പോൾ എത്ര 100 ലക്ഷം കോടി രൂപയല്ലേ ഒരു വർഷം നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് കേരളത്തിലേക്ക് അയക്കുന്നത്. ആ മണിയൊക്കെ സർക്കുലേറ്റ് ചെയ്യുമല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കുലേറ്റ് ചെയ്ത് പല ഇതായിട്ട് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസം. അതാണ് ഈ വീഡിയോയുടെ ചുരുക്കം, അന്നും ഇന്നും. അപ്പോൾ ഇന്നത്തെ ആളുകൾക്ക് കിട്ടിയേക്കുന്ന വലിയൊരു അവസരമാണ് ഇത്. തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഒരു വാതിൽ തുറക്കുന്ന പോലെയാണ്, ഒരു ബ്രീഫ് പീരീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ നിയന്ത്രിക്കാൻ പറ്റും. അതായത് നമ്മൾ ശക്തമായ ഒരു ജനത, നമ്മുടെ അടുത്ത തലമുറയും കൂടുതൽ മനസ്സിനും ശരീരത്തിനും ശക്തിയുള്ള ആളുകളാണെങ്കിൽ ലോകമഹായുദ്ധം ആറ്റം ബോംബൊന്നും നോബഡി വിൽ ട്രൈ ടു ഡു, അതിനൊക്കെ വേറെ ശക്തി കൊണ്ട് തടയാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ.